എന്നിവിടെ പ്രിയ പ്രേക്ഷകർക്ക് സത്യം അറിയാനെന്ന സംവാദ പരമ്പരയിലെ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയിൽ അതിഥികളായി എത്തിയിരിക്കുന്നത് കെ സി വൈ എം തലശ്ശേരി അതിരൂപതയുടെ ഭാഗമായ നെല്ലിക്കാമ്പുകൽ മേഖലയിൽ നിന്നുള്ള യുവജന സുഹൃത്തുക്കളാണ്. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് തലശ്ശേരി അതിരൂപത അംഗവും സുപ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞമായ ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനുമാണ്. അച്ഛനെയും പ്രിയ യുവജന സുഹൃത്തുക്കളെയും ഈ സംവാദത്തിലേക്ക് ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ നാം ഇവിടെ കൈകാര്യം ചെയ്യുന്നത് പ്രണയത്തിലൂടെയൊക്കെ വഴിമാറി വിശ്വവിവാഹത്തിലേക്ക് എത്തിപ്പെടുന്ന യുവജനങ്ങൾ. നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് കടക്കാം. അച്ഛാ, എനിക്കൊരു സംശയമുണ്ട്. എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി കത്തോലിക്ക സഭയുമായിട്ടും അച്ഛന്മാരുമായിട്ടും എല്ലാവരും നല്ലൊരു അടുപ്പം കാത്തുസൂക്ഷിക്കുന്ന ഒരു കുടുംബം. ആ പെൺകുട്ടിയാകട്ടെ മതബോധന രംഗത്തും അതുപോലെ കത്തോലിക്ക സഭയിലെ എല്ലാ സംഘടനകളിലും നല്ല മികവുറ്റ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്. അതുപോലെ നല്ലപോലെ പഠിച്ച് നല്ല ഉന്നത മാർക്ക് നേടി നല്ല വിജയിച്ച ഒരു കുട്ടി. ആ കുട്ടി ഒരു സുപ്രഭാതത്തിൽ ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു യുവാവുമായിട്ട് ഒളിച്ചോടി. ഇവിടെ ശരിക്കും തെറ്റുപറ്റി എന്ന് പറയുന്നത് സഭയ്ക്കാണോ അതോ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു തെറ്റുപറ്റിയതാണോ? കാരണം കുട്ടി ഇത്രയും നാളും കത്തോലിക്ക സഭയിലെ എല്ലാ രംഗങ്ങളിലും മികവുറ്റ രീതിയിൽ പഠനം നടത്തിയതാണ്. നല്ല രീതിയിൽ മുമ്പോട്ട് വന്നൊരു കുടുംബം, കുടുംബത്തിന്റെ പശ്ചാത്തലവും നോക്കണം. അങ്ങനെ എല്ലാ തരവും നോക്കുമ്പോൾ തെറ്റുപറ്റിയത് സഭയ്ക്കാണോ അതോ ഈ കുടുംബത്തിലെ ഈ കുട്ടിക്കാണോ പറ്റിയത്? ഒറ്റ വാക്കിൽ ഒരു ഉത്തരം പറയാവുന്ന ചോദ്യമല്ല ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. കാരണം സഭയ്ക്കാണോ തെറ്റുപറ്റിയത് അതോ ഈ കുട്ടിക്കാണോ എന്ന് ചോദിച്ചാല് സഭ വേദപാഠത്തിലൂടെ മതബോധനത്തിലൂടെ ഒരു കുഞ്ഞിനെ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് വളർത്താൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. ആ കുട്ടിയെ പഠിപ്പിച്ച മതാധ്യാപകര്, ആ കുട്ടിക്ക് പരിശീലനം നൽകിയവര് എല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. പക്ഷെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് വിശ്വാസം ദൈവദാനമാണ്. ഒന്നാമതായിട്ട് അത് ദൈവത്തിന്റെ ഒരു ദാനമാണ്. രണ്ടാമതായിട്ട് ദൈവം നൽകുന്ന ഈ ദാനത്തെ സ്വീകരിക്കാനുള്ള തുറവി, സന്നദ്ധത ഒരു വ്യക്തിക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ഈ കുട്ടി ഇപ്രകാരം, നമ്മളെല്ലാവരും മനുഷ്യരാണ്, ഇന്ത്യ പോലെയുള്ള വ്യത്യസ്ത മതങ്ങളിലെ വിശ്വാസികൾ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ തീർച്ചയായും അന്യമതസ്ഥരോട് താല്പര്യവും പ്രണയവും ഒക്കെ സഹപാഠികളായിരിക്കുമ്പോൾ തോന്നാവുന്നതാണ് എന്ന കാര്യം പകല് പോലെ വ്യക്തമാണ്. നിങ്ങൾ യുവജനങ്ങൾക്കും ഇതിനെക്കുറിച്ചൊക്കെ നല്ല അറിവും അനുഭവജ്ഞാനവും ഉള്ളവരുമാണ് അല്ലേ? അതുകൊണ്ട് അപ്രകാരം ഒരു ഒരു സൗഹൃദം തോന്നിയാല്, ഒരു പ്രണയം തോന്നിയാല് അതുടനെ ചാവുദോഷമാണ് എന്ന് വിധിക്കുന്ന സ്വഭാവമല്ല സഭയുടേത്. മറിച്ച് ഇപ്രകാരം തോന്നുമ്പോൾ ആ കുട്ടി തന്റെ വിശ്വാസത്തെയാണ് വിലയിരുത്തേണ്ടത്. എന്തുകൊണ്ട് ഒരു ക്രൈസ്തവന് അന്യമതസ്ഥരുമായിട്ടുള്ള വിവാഹ ബന്ധത്തെ സഭ അനുകൂലിക്കുന്നില്ല എന്നുള്ള അടിസ്ഥാന ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ കാരണം ഇതാണ്: മറ്റെല്ലാ മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ക്രിസ്ത്യാനിക്ക് വിവാഹം ഒരു കൂദാശയാണ്. കൂദാശ എന്ന് പറഞ്ഞാൽ അതൊരു ദൈവീക പ്രവൃത്തിയാണ്. വിവാഹത്തിൽ ദൈവത്തിന്റെ തിരുഹിതത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നു നമ്മൾ. അനാദിയിലെ ദൈവം കണ്ടെത്തിയ ജീവിത പങ്കാളിയെയാണ് ഞാൻ സ്വീകരിക്കുന്നത്, വരിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊരു കൂദാശയാണ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക, ഇത് ഞാനെന്ന വ്യക്തിക്ക് എന്റെ സഹപ്രവർത്തകനോടോ സഹപാഠിയോടോ തോന്നുന്ന ഒരു താല്പര്യം മാത്രമല്ല, ആ താല്പര്യത്തെ ദൈവഹിതത്തിന്റെ തലത്തിൽ മനസ്സിലാക്കാന് പരിശോധന നടത്താനുള്ള പരിശീലനമാണ്. അതിനുള്ള പരിശീലനമാണ് വാസ്തവത്തിൽ ഈ മതബോധന ക്ലാസുകളിലൂടെ ലഭിക്കുന്നത്. അപ്രകാരം ലഭിച്ച വിശ്വാസ പരിശീലനത്തെ തന്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു തീരുമാനം എടുക്കുന്ന ഘട്ടത്തിൽ പ്രയോജനപ്പെടുത്താൻ ഈ കുട്ടിക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ആ കുട്ടി ഇതിനകത്ത് ഒന്നാമത്തെ തെറ്റുകാരിയായി കരുതാം. എന്നാല് ഈ പഠിപ്പിച്ച സത്യങ്ങള് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ യുവജനങ്ങൾക്ക്
വിശ്വാസ ബോധ്യമായി പകർന്നു നൽകാൻ കഴിയുന്നില്ല എന്ന കാര്യത്തിൽ സഭയുടെ മതബോധന രംഗവും കുറ്റക്കാരാണ് എന്ന് നമുക്ക് വിലയിരുത്താം. തങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് യുവജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിന്റെ നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ സഹായകമാകത്തക്ക രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് ഓരോ മതബോധകന്റെയും അതുപോലെ ഓരോ വൈദികന്റെയും ഉത്തരവാദിത്വം. ആ ഭാഗത്ത് വരുന്ന വീഴ്ചകളും ഇപ്രകാരമുള്ള അനായാസേനയുള്ള തീരുമാനങ്ങൾക്കും മിശ്രവിവാഹങ്ങൾ ഒരു കുഴപ്പമില്ല എന്ന ഒരു ചിന്താഗതിയിലേക്കും കുട്ടികളെ നയിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതാപരമാണ്. അച്ഛൻ പറഞ്ഞത് എനിക്കൊരു സംശയം കൂടെ. നമ്മുടെ മതബോധന രംഗം, നമ്മുടെ മതബോധന രീതികളൊക്കെ ഇപ്പൊ കാലഹരണപ്പെട്ടു എന്നാണോ ഇപ്പൊ പറഞ്ഞു വരുന്നത്? കാരണം അതിലെന്തെങ്കിലും ഇനി പോരായ്മകളുണ്ടെന്നോ, അതിന് നമ്മൾ ഇനി പുതിയൊരു തലത്തിലേക്ക് പോകണം എന്നൊക്കെയാണ് അച്ഛൻ ഇപ്പൊ ഉദ്ദേശിച്ചത്? മതബോധനം ആകെ മൊത്തം കാലഹരണപ്പെട്ടു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. മതബോധനം കാലഹരണപ്പെട്ടതല്ല, മറിച്ച് ഈ ആധുനിക യുഗത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ തക്ക വിധത്തിൽ നമ്മുടെ മതബോധന രംഗം കുറെ കൂടി സർഗാത്മകമാകണം, കാലഘട്ടത്തോട് സംവദിക്കാൻ പര്യാപ്തമാകണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ സംശയം ഇതാണ്, അതായത് മനുഷ്യൻ ഭൂമിയിലുണ്ടായിട്ട് ഒരുപാട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു. ആദ്യകാലം തൊട്ട് തന്നെ മനുഷ്യൻ സംസ്കാര സമ്പന്നനാവുന്നതിന് മുൻപ്, ഈ ടെക്നോളജികളെല്ലാം മനുഷ്യനിലേക്ക് കടന്നു വരുന്നതിന് മുൻപ്, മനുഷ്യനെ മതത്തിന്റെ വേരുകൾ ഉപയോഗിച്ച് നമ്മൾ വേർതിരിക്കുന്നതിന് മുൻപ് മനുഷ്യൻ ഉണ്ടായിരുന്നു. അന്ന് അവന് പ്രണയമുണ്ടായിരുന്നു, പ്രണയിച്ചു, അവർ ഒന്നിച്ചു, പിന്നീട് പ്രത്യുൽപാദനം നടത്തി മനുഷ്യർ ഈ ഭൂമി മുഴുവനായി. അന്ന് നമ്മുടെ ഇടയിൽ മതങ്ങളില്ലായിരുന്നു, അന്ന് നമ്മൾ വിവാഹം കഴിച്ചു, അന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കാഴ്ചപ്പാടുകളിലുണ്ടായ മാറ്റങ്ങളാണ് മതത്തിലേക്കും മിശ്രവിവാഹത്തിലേക്കും അതിന്റെ പ്രശ്നങ്ങളിലേക്കും ഒക്കെ നമ്മളെ നയിക്കുന്നത്. ഇന്നത്തെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ മിശ്രവിവാഹത്തെ എല്ലാവരും കുറ്റം പറയുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്ന മിശ്രവിവാഹ ബന്ധങ്ങളും തകർന്നു പോകുന്നവയുമുണ്ട്. ഏതൊരു സാധാരണ വിവാഹ ബന്ധത്തിലെയും പോലെ തന്നെ മിശ്രവിവാഹത്തിനും സംഭവിക്കുന്നുണ്ട്. എന്നാൽ തകർന്നു പോകുന്ന ബന്ധങ്ങളെ മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അതിനെ മാത്രം പൊക്കിക്കാണിച്ചുകൊണ്ട് അത് തെറ്റാണ്, അത് മോശമാണ് എന്ന് വിലയിരുത്തുന്നതിൽ പ്രഭാകതയില്ലേ? മിശ്രവിവാഹത്തെ അത്രയധികം നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ടോ? പിന്നെ രണ്ടാമത്തെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ, അച്ഛൻ തന്നെ മുൻപ് പറഞ്ഞു ഒന്നാമത്തെ കുറ്റം, ആങ്കർ പറഞ്ഞ ആ പെൺകുട്ടിയുടെ കഥയിൽ ഒന്നാമത്തെ കുറ്റം ആ പെൺകുട്ടിക്കും ആ വിശ്വാസത്തിന്റെ ആ ഒരു പരിശീലനത്തിനും അതിന്റെ കുറവുണ്ടെന്ന് അച്ഛൻ പറയുണ്ടായി. ഒരിക്കലും നമ്മളൊരു ഒരു ബിൽഡിംഗ് പണിയുകയാണെങ്കിൽ ആ ബിൽഡിങ്ങിന് ഒരു മോശം സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് തകർന്നു പോയാൽ, നമ്മൾ ഒരിക്കലും ബിൽഡിങ്ങിനെയല്ല അതിന്റെ നിർമ്മാതാവിനെയാണ് ഏറ്റവും അധികം കുറ്റം പറയുക, എഞ്ചിനീയറാണ് നമ്മൾ കുറ്റം പറയുക. അപ്പോൾ എന്റെ സംശയം ഇതാണ്, മറ്റൊരു മതത്തിൽപ്പെട്ട യുവാവിന്റെ കൂടെ പോകുന്നതിനെതിരെ പ്രതികൂലമായിട്ട് അവൾ ചിന്തിച്ചില്ല എങ്കിൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം നമ്മുടെ വിശ്വാസ പരിശീലന രീതിയുടേതല്ല എന്നാണ്. ദലിന്റെ ചോദ്യങ്ങളും വിശകലനങ്ങളും വളരെ നല്ലതായിരുന്നു. ദലിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഒന്നാം അവസാനം പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. നേരത്തെ നമ്മൾ ഉത്തരം പറഞ്ഞു നിർത്തിയത് ആ വിഷയത്തിലായിരുന്നു. ഒരു കെട്ടിടം പണിത് അത് ഇടിഞ്ഞു വീണാല് തീർച്ചയായും അതിന്റെ നിർമ്മാതാവിനെ കുറ്റപ്പെടുത്തണം എന്നുള്ള ദലിന്റെ വിശദീകരണം ഞാൻ പൂർണ്ണമായും സ്വീകരിക്കുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ മതപരിശീലനം എന്ന് പറയുന്നത് കെട്ടിടം പണിയുന്നതുമായിട്ട് താരതമ്യം ചെയ്യാവുന്ന ഒരു വിഷയമാണോന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എന്താ, ക്രൈസ്തവന്റെ മതബോധനം എന്ന് പറയുന്നത് ശരിയായ മൂല്യങ്ങൾ രൂപീകരിക്കാൻ ഒരു വ്യക്തിയെ പരിശീലിപ്പിക്കുക എന്നുള്ളു. അതൊരിക്കലും ഒരു മസ്തിഷ്ക പ്രക്ഷാളനമല്ല. ക്രിസ്തീയതയില് മതബോധനം എന്നത് മസ്തിഷ്ക പ്രക്ഷാളനമല്ല. ശരിയായ വഴികൾ ഇന്നതിന്റെതൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുക, കാണിച്ചു കൊടുക്കുക, എന്നിട്ട് വ്യക്തിക്ക് സ്വന്തമായി സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിയണം. ഇതാണ് സഭയുടെ മതബോധന പരിശീലനത്തിന്റെ ലക്ഷ്യം. അത് ഒരു ദോഷമായിട്ട് നമുക്ക് തോന്നാമെങ്കിലും, പ്രത്യേകിച്ച് ചില മതവ്യവസ്ഥിതികളൊക്കെ വളരെ ഫണ്ടമെന്റലിസ്റ്റിക് ആയിട്ട് അല്ലെ വർഗീയപരമായ പരിശീലനങ്ങൾ കൊടുക്കുന്നതായിട്ട് ചിലരൊക്കെ ആക്ഷേപിക്കാറുണ്ട്. അതെന്തുമാകട്ടെ, ക്രൈസ്തവര്
ശരിയായ ദിശകളും മൂല്യബോധങ്ങളും, ഇതാണ് നല്ല വഴി, ഇതിലെ പോവുക എന്ന് പറഞ്ഞു കൊടുക്കാനേ നമ്മുടെ മതപരിശീലനത്തിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നുള്ളൂ. മറിച്ച് ആ കുട്ടിയെ ബലമായി ആ വഴിയിലൂടെ കൊണ്ടുപോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തീരുമാനം ആ യുവാവിന്റെയോ യുവതിയുടേതോ ആണ്, അത് സഭയുടേതല്ല തീരുമാനം. ആ തീരുമാനം എടുത്ത വ്യക്തിയാണ് അതിനകത്തെ ഒന്നാം നമ്പർ പ്രതി. തീർച്ചയായും നമ്മുടെ വിശ്വാസ പരിശീലന മേഖലകളിൽ ഇത്തരത്തിലുള്ള സങ്കീർണമായ വിഷയങ്ങളെ അഭിമുഖീകരിക്കാൻ തക്ക പരിശീലനം, പുതിയ വെല്ലുവിളികൾക്ക് അനുസൃതമായ വിശ്വാസ പരിശീലന മാറ്റങ്ങൾ ആവശ്യമുണ്ട് എന്ന് ദലിൻ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുകയാണ്. ആദ്യമേ ചോദിച്ച ചോദ്യം, യുഗയുഗാന്തരങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ മനുഷ്യകുലത്തിന്റെ ആരംഭം മുതൽ മതങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ എന്നുള്ള ഒരു വിഷയമുണ്ട്. പക്ഷേ ആദ്യത്തെ സൃഷ്ടി നടത്തുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, വിവാഹത്തെക്കുറിച്ച് ദൈവത്തിനുള്ള സ്വപ്നം ദൈവം പങ്കുവച്ചു കഴിഞ്ഞു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം അവന് ജീവിതത്തിൽ തുണയാകുവാൻ വേണ്ടി, ഇണയാകുവാൻ വേണ്ടി ഒരു വ്യക്തിയെ ദൈവം കൊണ്ടുവന്നു കൊടുക്കുകയാണ്. എന്താണ് അതിന്റെ അർത്ഥമെന്ന് ചോദിച്ചാല്, വിവാഹം ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. വിവാഹത്തിനാവശ്യമായ ഇണയെ തുണയെ ആദാമിന് എത്തിച്ചു കൊടുക്കുന്നത് ദൈവമാണ് എന്ന് ഉൽപ്പത്തി ഗ്രന്ഥം പറയുമ്പോൾ അതിന്റെ അർത്ഥവ്യാപ്തി നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കും. വിവാഹത്തെ ഒരു സാമൂഹിക വിഷയമായി ചിന്തിച്ചാൽ ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. പണ്ട് മുതലേ ആണും ഉണ്ടായിരുന്നു, പെണ്ണും ഉണ്ടായിരുന്നു, അവർ കല്യാണം കഴിച്ചിരുന്നു, അവർക്ക് മക്കളുണ്ടായി. ആ രീതിയിൽ വിവാഹം ഒരു സാമൂഹിക വിഷയമാണോ അതോ അതൊരു ദൈവീക വിഷയമാണോ? ഇതാണ് അടിസ്ഥാനപരമായ ചോദ്യം. വിവാഹത്തെ ഒരു സാമൂഹിക വിഷയമായി മാത്രം മനസ്സിലാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മിശ്ര വിവാഹത്തിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഒരു ക്രിസ്ത്യാനിക്ക് വിവാഹം ഒരു സാമൂഹിക വിഷയം മാത്രമല്ല, അതൊരു മതപരമായ വിഷയം മാത്രമല്ല, അത് ഒരു ദൈവീക വിഷയമാണ്, അതൊരു കൗദാശിക സത്യമാണ്. ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക. യുഗയുഗാന്തരങ്ങളായുള്ള ചരിത്രത്തിൽ യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തു. യേശുവിന്റെ വരവോടുകൂടി വിവാഹത്തിന് പുതിയ അർത്ഥതലങ്ങൾ കൈവന്നു എന്ന് നാം വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈശോയുടെ വരവിന് ശേഷം വിവാഹത്തിന് പുതിയ മാനങ്ങളും പുതിയ ലക്ഷ്യങ്ങളും കൈവന്നു എന്ന സത്യം കൂടി വിവാഹത്തെക്കുറിച്ചുള്ള സഭാപ്രബോധനത്തിന്റെ പശ്ചാത്തലത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അച്ഛനിപ്പോൾ പറഞ്ഞ കാര്യത്തിൽ തന്നെ എന്റെ ഒരു ചെറിയ സംശയം കൂടി ചോദിക്കുകയാണ്. അതായത്, സാമൂഹികമായ കാഴ്ചപ്പാടുകളിലല്ല മറിച്ച് ദൈവികമായ രീതിയിലാണ് നമ്മൾ ഒന്നിപ്പിക്കുന്നതെങ്കിൽ, ഒരു ക്രിസ്തീയ പാരമ്പര്യത്തിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു പെൺകുട്ടി ഒരു ഒരു 70 കൊല്ലത്തോളം ആവറേജ് നീളുന്ന ഒരു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ യാതൊരുവിധ പൊരുത്തക്കേടുകളും വരാതെ എപ്പോഴും അവനൊപ്പം അവന്റെ അന്ത്യശ്വാസം വരെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളതല്ലേ? നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങൾ തന്നെ എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഈഗോ പ്രശ്നങ്ങളും അല്ലെങ്കിൽ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ട് എത്രയോ കുടുംബങ്ങൾ, അത് പ്രണയവിവാഹമായിക്കോട്ടെ മിശ്രവിവാഹമായിക്കോട്ടെ, ഈ പറഞ്ഞതുപോലെ കുടുംബങ്ങൾ തമ്മിൽ കണ്ടുറപ്പിച്ച് നടത്തുന്ന ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിക്കോട്ടെ, എത്രയോ ബന്ധങ്ങൾ തകർന്നു പോകുന്നു. അത് ദൈവികമാണെങ്കിൽ കൂടി തീർച്ചയായും നമ്മൾ നമ്മുടെ ഇണയെ ഇഷ്ടപ്പെടുന്നതിൽ, നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്ന ഒരാളോട് നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടം, മറ്റുള്ളവർ നമുക്ക് വേണ്ടി കണ്ടുപിടിക്കുന്ന ഒരു പെൺകുട്ടിയിൽ നമുക്ക് തോന്നാത്തത് കൂടി വിവാഹത്തിന്റെ പരാജയങ്ങൾക്ക് കാരണമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവികമാണെന്നതിനേക്കാൾ ഉപരി അതിൽ മാനുഷികമായ കാഴ്ചപ്പാടുകൾക്കും നമ്മുടെ കണ്ടുപിടുത്തങ്ങൾക്കുമൊക്കെ ഒരു വലിയ പ്രാധാന്യമില്ലേ എന്നുള്ളതാണ് എന്റെ സംശയം. ദനിലിന്റെ ചോദ്യം ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, ഞാൻ പ്രണയവിവാഹത്തെ എതിർത്തല്ല സംസാരിച്ചത്. പ്രണയവിവാഹത്തെ എതിർത്തോ അത് തെറ്റാണെന്നോ അറേഞ്ച്ഡ് മാരേജ് ആണ് എല്ലാത്തിന്റെയും പരിഹാരം എന്നുള്ള അർത്ഥത്തിലോ അല്ല ഞാൻ പറഞ്ഞു. അത് നിങ്ങളൊരു പങ്കാളിയെ കണ്ടെത്തുന്നത് ഒരുപക്ഷെ നിങ്ങൾ പഠിക്കുന്ന കാലത്ത് പ്രണയത്തിലൂടെ കണ്ടെത്തിയെന്നിരിക്കാം, അതല്ല എങ്കിൽ മാതാപിതാക്കളുടെ സഹായത്തോടെയുള്ള അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കാം നിങ്ങൾ എത്തിച്ചേരുക. ഏതാണെങ്കിലും ഏത് വഴിയിൽ നിങ്ങൾ പങ്കാളിയെ കണ്ടെത്തുന്നതാണ് എങ്കിലും അതിന്റെ പിന്നിൽ കേവലം സാമൂഹികമായ ഈ ഒരു മാനം, എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു അല്ലെ, എന്റെ മാതാപിതാക്കൾ കണ്ട് ഇഷ്ടപ്പെട്ടു അല്ലെ, എനിക്ക് ഇഷ്ടപ്പെട്ടു,
അത് മാത്രം പോരാ, ഇതേക്കുറിച്ചുള്ള ദൈവഹിതം പ്രാർത്ഥനയോടെ ആരായാനുള്ള മനസ്സ്, ഈ വിവാഹത്തിന്റെ വിജയത്തിന് വേണ്ടിയുള്ള നിരന്തരമായ വിട്ടുവീഴ്ചയ്ക്ക് ത്യാഗത്തിന് തയ്യാറാകാനും ദൈവിക പദ്ധതിയോട് സഹകരിക്കാനുമുള്ള മനസ്സ് ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് വിവാഹത്തെ വിജയകരമാക്കുന്നത്. പ്രണയിച്ച് കല്യാണം കഴിച്ചോ, അതല്ല എങ്കിൽ മാതാപിതാക്കൾ കണ്ടെത്തിയ കല്യാണം നടത്തിയോ എന്നതുകൊണ്ട് മാത്രം ഒരു വിവാഹവും വിജയിക്കുകയല്ല. വിവാഹം വിജയിക്കണമെങ്കിൽ സഭ പഠിപ്പിക്കുന്നു ഇതൊരു ദൈവീക പ്രവൃത്തിയാണ്, ദൈവം തന്ന ജീവിത പങ്കാളിയാണ് എന്ന ബോധ്യം കിട്ടിക്കഴിയുമ്പോൾ, കുറവുകളും പരിമിതികളും ഉള്ളപ്പോഴും ഇതൊരു ദൈവീക പ്രവൃത്തിയാണ്, ഈ കുറവുകളിലൂടെ ദൈവത്തിന് എന്തോ കൃപ എന്റെ കുടുംബജീവിതത്തിൽ വർഷിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് തിരിച്ചറിയാൻ ഒരു യുവാവിന് അല്ലെങ്കിൽ യുവതിക്ക് കഴിയുന്നു. അങ്ങനെ എത്രയോ യുവജനങ്ങളെ, ദമ്പതികളെ നാം നിത്യജീവിതത്തിൽ കണ്ടുമുട്ടുന്നതാണ്. അതുകൊണ്ട് ഇതൊരു മിശ്രവിവാഹത്തിലേക്ക് എന്നുള്ളതിനേക്കാൾ ഉപരി പ്രണയവിവാഹമോ മിശ്രവിവാഹമോ, അതല്ല എങ്കിൽ മാതാപിതാക്കൾ കണ്ടെത്തുന്ന വിവാഹമോ എന്നുള്ളതല്ല, ആത്യന്തികമായി ദൈവപ്രവൃത്തിയാണ് വിവാഹ ജീവിതം എന്നുള്ള ക്രിസ്തീയ ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അച്ഛാ, ദൈവം സ്നേഹമാണെന്നല്ലേ പറയാറ്? അപ്പോ ദൈവം സ്നേഹമാണ്, പിന്നെ മതം എന്ന് പറഞ്ഞ അഭിപ്രായമാണെന്ന് പറയാറുണ്ട്. മതം എന്ന വാക്കിന്റെ അർത്ഥം അഭിപ്രായമാണ്. അപ്പോ രണ്ട് മതത്തിൽ നിന്ന് വരുന്ന വ്യക്തികൾ തമ്മില്, അല്ലെങ്കിൽ രണ്ട് അഭിപ്രായക്കാര് തമ്മില് സ്നേഹം തന്നെയായ ദൈവത്തെ കൈമാറ്റം ചെയ്യുന്നതിനെ സഭ എതിർക്കേണ്ട കാര്യമുണ്ടോ? ആൽവിൻ ചോദിച്ചപ്പോഴ് എല്ലാം വളരെ ലളിതമായ ഒരു പ്രശ്നമായി മാറുകയാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത് ആൽബിന് നല്ല കാര്യമാണ്. ഞാൻ അതിനെ ബഹുമാനിക്കുന്നു, ആൽബിന്റെ അത്തരം വിശാലമായ കാഴ്ചപ്പാടുകൾ. പക്ഷേ മതം എന്ന് പറയുന്നത് വെറും ഒരു അഭിപ്രായമല്ല, ക്രിസ്തുമതം എന്ന് പറയുന്നത് വെറും ഒരു മതമല്ല. ക്രിസ്തുമതം എന്താണ്? മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുകയും അതാണ് ഏക രക്ഷാമാർഗം എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ജീവിത ശൈലിയാണ് ക്രിസ്തീയത എന്ന് പറയും. ഇതര മതങ്ങളോട് മത്സരിക്കുന്ന മറ്റൊരു മതമായി ക്രിസ്തുമതത്തെ വിലയിരുത്തുമ്പോഴാണ് നമ്മൾക്ക് തെറ്റുപറ്റാറുള്ളൂ. ക്രിസ്തുമതം ആത്യന്തികമായി ലോക മതങ്ങളിലെ ഒരു മതമായി അല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. മറിച്ച് ദൈവം മനുഷ്യനായി അവതരിച്ച ആ സത്യം തിരിച്ചറിയാനുള്ള കൃപ കിട്ടിയവർ എന്ന അർത്ഥത്തിൽ ക്രിസ്തീയതയെ ഒരു വ്യക്തി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ മതമെന്ന് പറഞ്ഞാൽ വെറും ഒരു അഭിപ്രായം മാത്രമാണോ എന്ന് ചോദിച്ചാല്, ക്രിസ്തീയതയിൽ അതൊരു അഭിപ്രായമല്ല. ക്രിസ്തീയതയിൽ മതം എന്ന് പറയുന്നത് മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനായ ഈശോമിശിഹ എന്ന വ്യക്തിയാണ്. ആ വ്യക്തിയെ അറിയുക, സ്നേഹിക്കുക, ആ വ്യക്തിയെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുക എന്നുള്ളതാണ് ക്രിസ്തീയതയിൽ മതം എന്നതുകൊണ്ട് അർത്ഥമാക്കുക. അല്ലാതെ എനിക്കൊരു അഭിപ്രായമുണ്ട്, ജീവിത പങ്കാളിക്ക് മറ്റൊരു അഭിപ്രായമുണ്ട്, അതുപോലത്തെ വ്യത്യസ്തമായ രണ്ട് അഭിപ്രായങ്ങളല്ല. ഇത് സമ്പൂർണമായൊരു സത്യം. ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചു, അവനാണ് ഏക രക്ഷാമാർഗം എന്ന് തിരിച്ചറിയുക, വിശ്വസിക്കുക, ആ വിശ്വാസം ജീവിക്കുക, അതാണ് ക്രിസ്തീയത എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് ഇത് കേവലം ഒരു അഭിപ്രായ പ്രകടനം മാത്രമാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. അതുകൊണ്ട് ഈശോമിശിഹയെ രക്ഷകനായി സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ കേവലമായ ഒരു അഭിപ്രായം മാത്രമല്ല, അവന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്വാധീനിക്കുന്ന ഒരു അടിസ്ഥാന വിഷയമാണിത് അല്ലേ. ആ വിഷയമായതുകൊണ്ടാണ് ജീവിത പങ്കാളി ഈ ഒരു വലിയ മൂല്യത്തെ, യേശു എന്ന വ്യക്തിയെ അംഗീകരിക്കാത്ത, സ്നേഹിക്കാത്ത, അവനെ തള്ളിപ്പറയുന്ന ഒരു വ്യക്തിയായി ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ അത് കേവലം ഒരു അഭിപ്രായങ്ങളുടെ സമന്വയമോ സംഘടനമോ അല്ല, മറിച്ച് രണ്ട് ജീവിത വീക്ഷണങ്ങളുടെ സംഘർഷമായി അത് മാറാൻ ഇടയുണ്ട് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. എന്റെ വിശ്വാസത്തെ ഞാൻ വിലമതിക്കുന്നു എങ്കിൽ എന്റെ ജീവിത പങ്കാളി
വ്യക്തിയുടെ വിശ്വാസത്തിനും ഇതുപോലെ മൂല്യമുണ്ടാകണം, അർത്ഥമുണ്ടാകണം എന്ന് ധരിക്കുന്നതിൽ എന്താണ് തെറ്റ്? മതപഠനം നടക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒരു പഠനം തന്നെ നടക്കുന്നുണ്ട്. നമുക്ക് വേദ പഠനമുണ്ട്. അപ്പോ പഠനങ്ങളെല്ലാം കേവലം എഴുത്തുകുത്തുകളിലേക്ക് ഇപ്പോ ഒതുങ്ങി പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇപ്പോ ആദ്യം തന്നെ പറയുവാ, മോനെ കാണാതെ പറയാൻ പഠിക്കണം ട്ടോ എന്ന് പറയും. മോനെ കാണാതെ ചെയ്യാൻ പഠിക്കണം ട്ടോ, മോനെ കാണാതെ എഴുതാൻ പഠിക്കണം ട്ടോ, ഇങ്ങനെ പറയും. അതിനുശേഷം വളർന്നു കഴിയുമ്പോ ആ രീതിയിൽ വളർന്ന് പഠിച്ച് വരുമ്പോ ആ മകൻ കാണാതെ ചെയ്യും, കാണാത്തവനെ പോലെ എഴുതും, കാണാത്തവനെ പോലെ പറയും, അങ്ങനെ കാഴ്ചയില്ലാത്ത ഒരാളായി മാറി. അങ്ങനെ അയാളെ കാഴ്ചയില്ലാത്തവനൊരു ഒരുവനാക്കി മാറ്റിയത് ഈ മതം തന്നെയായിരുന്നു. ശേഷം ഇന്ന് കുറ്റം പറയുന്നതും ആ അവനെ മാത്രമാണ്. അവര് പറഞ്ഞ രീതിയിൽ വളർന്ന് പഠിച്ചു വന്ന ആ വ്യക്തിയെ മാത്രം ഇന്ന് കുറ്റക്കാരനാക്കുന്നു. അതൊരു ശരിയാണോ? ഏതെങ്കിലും മതമോ ഏതെങ്കിലും മതപരിശീലന രീതികളോ വ്യക്തികളെ അന്ധരാക്കുന്നു എങ്കില് അത് തെറ്റായ മതപരിശീലന രീതിയാണ്. അത് ക്രിസ്തു മതത്തിലാകട്ടെ ഏത് മതത്തിലാകട്ടെ, സ്വന്തമായി ചിന്തിക്കാനും സ്വതന്ത്രമായി ചിന്തിക്കാനുമുള്ള ഒരു മനുഷ്യന്റെ കഴിവിനെ നിർവീര്യമാക്കുന്ന മതപരിശീലനം ഒരുതരം മസ്തിഷ്ക പ്രക്ഷാളനമാക്കി മാറുന്നുണ്ട് എങ്കിൽ ആ മതപരിശീലനം തെറ്റായ മതപരിശീലനമാണ്, അപ്രകാരമല്ല മതപരിശീലനം നൽകേണ്ടത് എന്നതാണ് ക്രൈസ്തവരുടെ യഥാർത്ഥമായ കാഴ്ചപ്പാട്. മതബോധനത്തെക്കുറിച്ച് ഉള്ള എല്ലാ പഠനങ്ങളിലും തിരുസഭ വ്യക്തമായി അത് പഠിപ്പിച്ചിട്ടുമുണ്ട്. ഒരു വ്യക്തിയെ ശരിക്കും ചിന്തിക്കാൻ പഠിപ്പിക്കുക, ശരിയായ രീതിയിൽ ചിന്തിച്ചു കഴിയുമ്പോൾ ശരിയായി തന്റെ യുക്തിയും ബുദ്ധിയും സർവ കഴിവുകളും സർവ അറിവിന്റെ മാർഗങ്ങളും ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി സത്യമായും സത്യദൈവത്തിൽ എത്തിച്ചേരും എന്നതാണ് ക്രൈസ്തവന്റെ മതവീക്ഷണം. അതുകൊണ്ട് ഈ പറഞ്ഞ ആൽവിൻ പറഞ്ഞ ആശയം ശരിയാ, അതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ അപ്രകാരമുള്ള ഒരു അന്ധതയുടെ വക്താക്കളായി മാറുവാൻ ക്രിസ്ത്യാനികളുടെ മതപരിശീലകർ ഒരിക്കലും ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിക്കുന്നത് തെറ്റാണതാണ്. വ്യക്തിയെ സ്വതന്ത്രമായും വസ്തുനിഷ്ഠമായും ചിന്തിക്കാൻ പഠിപ്പിക്കുക എന്നത് തന്നെയാണ് മതപരിശീലനത്തിന്റെ അർത്ഥം. അങ്ങനെ പരിശീലിപ്പിച്ചാൽ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ സത്യദൈവത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും എന്നാണ് നാം ഉറച്ചു വിശ്വസിക്കുന്നത്. പ്രണയത്തിലൂടെ നിശ്ചയവിവാഹത്തിലേക്ക് എത്തിപ്പെടുന്ന യുവജനങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.